ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വാസ്തു അഡ്വൈസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സൈറ്റ് വിസിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ സ്ഥലം എത്ര സെന്റ് ഉണ്ടെന്ന് കൂടെ ഒന്ന് പറഞ്ഞു തരണമെന്ന്. അത് കൂടുതലും ചോദിക്കുന്നത് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ തന്നെയാണ് ചോദിക്കുന്നത്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ നമ്മൾ സെന്റിലേക്കുള്ള കൺവേർഷനോ കാര്യങ്ങളോ ഒന്നും അത്ര ഡീപ്പായിട്ടോ അല്ലെങ്കിൽ ഒന്നും പഠിക്കുന്നില്ല. അപ്പം ആ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ കുറച്ച് ഇന്റർനെറ്റിന്റെ പരിജ്ഞാനം, ടൈപ്പ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ അറിയാമെന്നുണ്ടെങ്കിൽ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എന്നെ കൊണ്ടാകാവുന്ന രീതിയിൽ ഞാൻ ഇതിനകത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലാതെ വേറെ രീതികൾ പല രീതികളിലും ചെയ്യാം. അങ്ങനത്തെ രീതികളിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന രീതികളുണ്ടെങ്കിൽ ഇതിന് നമുക്ക് കമന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ ഉപകാരപ്രദമാകും. താഴെ കൊടുത്തിട്ടുള്ള ഡിസ്ക്രിപ്ഷനിലെ രണ്ട് സൈറ്റുകളാണ് ഇത്. ഇത് രണ്ടും ഓപ്പൺ ചെയ്തിരുന്ന ഇതേ പർപ്പസുള്ള ഒത്തിരി സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ആദ്യത്തെ സൈറ്റ് ഉപയോഗിച്ച് നമ്മൾ ഏരിയ കണക്കൂട്ടുന്നു. ട്രയാംഗിൾ മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ പ്ലോട്ടിന്റെ ഷേപ്പ് അനുസരിച്ച് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് തരും. രണ്ടാമത്തെ സൈറ്റ് ഏരിയ കൺവേർഷനാണ്. അത് നമ്മുടെ വാല്യൂ മീറ്റർ സ്ക്വയറിലോ അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിലോ അങ്ങനെ ഏതിലാണെങ്കിൽ അതിനെ സെന്റിലേക്ക് മാറ്റുന്നതാണ് ഈ ഒരു സൈറ്റ്. രണ്ട് ഉദാഹരണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തേത് 2.43 R വിസ്തീർണമുള്ള ഒരു സ്ഥലത്തിന്റെ അളവുകളാണ് കൊടുത്തിട്ടുള്ളത്. ട്രയാംഗിൾ മെത്തേഡിൽ ആദ്യം സ്ഥലത്തിന് എത്ര മൂലയുണ്ട് എന്ന് നോക്കുക. മൂലകളുടെ എണ്ണം -2 എന്നതായിരിക്കും ആകെ ട്രയാംഗിളുകളുടെ എണ്ണം. ഇപ്പോൾ 4 മൂലകളുണ്ടെങ്കിൽ 4-2 = 2 ട്രയാംഗിൾ എന്ന് ലഭിക്കുന്നു. 6 മൂലകളുള്ള സ്ഥലമാണെങ്കിൽ 6-2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ട്രയാംഗിളുകൾ ലഭിക്കുന്നു. ആദ്യം വിസ്തീർണം 2.43 R എന്ന് എഴുതിയിട്ടുള്ളതിനെ സെന്റിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ നമുക്ക് 6 സെന്റ് എന്ന് ലഭിക്കുന്നു. ഇനി രണ്ടാമത്തെ സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ട്രയാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. 3 വശങ്ങൾ യഥാക്രമം 10.1, 23.7, 26 എന്ന് കാണാം. അത് ഏരിയ കാൽക്കുലേറ്ററിൽ എഡ്ജ് 1, 2, 3 എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂണിറ്റ് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് മീറ്റർ ആണെങ്കിൽ ആ മീറ്റർ തന്നെ അതിൻ്റെ അകത്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം കാൽക്കുലേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 119.64 m² എന്നളവ് കാണാൻ പറ്റുന്നു. ഇനി രണ്ടാമത്തെ ട്രയാംഗിളിന്റെ 3 അളവുകൾ, അതായത് 10, 24.7, 26 എന്നീ 3 അളവുകൾ ആ എഡ്ജ് എന്നുള്ള കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞ് 123.20 m² എന്ന് ലഭിക്കുന്നു. ഈ 2 അളവുകളും തമ്മിൽ കൂട്ടുക. അപ്പോൾ 242.85 m² എന്ന് ലഭിക്കുന്നു. ഇനി 242.85 m² എന്ന അളവിന് സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 6 സെന്റ് എന്ന് ലഭിക്കുന്നു. നമ്മൾ നേരത്തെ എടുത്ത് കൺവേർട്ട് ചെയ്ത അതേ 6 സെന്റ് തന്നെ ലഭിക്കുന്നു. ഇപ്പോൾ നമ്മൾ 4 വശങ്ങളുള്ളതുകൊണ്ടാണ് 2 ട്രയാംഗിൾ എടുത്ത് കൂട്ടിയത്. ഇപ്പം നമുക്ക് 6 വശമുള്ള ഒരു സ്ഥലമായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 6-2 4 ട്രയാംഗിളുകളുടെ എണ്ണങ്ങളും ആ 4 ട്രയാംഗിളുകളുടെ ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തിട്ട് അതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ആ മീറ്റർ സ്ക്വയർ അളവിന് സെന്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി ഒരു ഉദാഹരണം കൂടി നോക്കാം. അതിനുമുമ്പ് വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി രണ്ടാമത്തെ ഉദാഹരണം നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ 4 വശമുള്ള പ്ലോട്ട് ആയതുകൊണ്ട് 4-2 2 ട്രയാംഗിളാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ട്രയാംഗിൾ 12, 49.6, 51.03. നേരത്തെ പറഞ്ഞ പോലെ ഏരിയ കാണുക. അപ്പോൾ 297.6 m² എന്ന് ലഭിക്കുന്നു. രണ്ടാമത്തെ ട്രയാംഗിൾ എടുക്കുക. 36, 64.3, 51.03. അളവുകളുടെ എല്ലാം എഡ്ജിൽ കൊടുക്കുക. അപ്പോൾ 916.66 m² എന്ന് ലഭിക്കുന്നു. ഇത് രണ്ടും കൂടി കൂട്ടുക. അപ്പോൾ 1214.26 m² എന്ന് ലഭിച്ചു. ഇതിനെ ഇനി സെന്റിലേക്കും കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 30 സെന്റ് എന്ന് ലഭിക്കുന്നു. ഇങ്ങനെ ഏതൊരു പ്ലോട്ട് നമുക്ക് സെന്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും കൂടി ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.